ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാഥം എന്ന കവിതയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മലയാള കവിതയിൽ കാൽപ്പനിക വിപ്ലവം കൊണ്ടുവന്നത് ഇടപ്പള്ളി കവികൾ എന്ന പേരിൽ അറിയപ്പെട്ട ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻ പിള്ളയുമാണ് സമാനധർമാക്കളായ രണ്ട് കവിചേതസ്സുകളായിരുന്നു ഇവർ രണ്ടുപേരും എന്ന് ലീലാവതി ടീച്ചർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ മലയാള കവിതയുടെ കാൽപ്പനികത പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെട്ടത് ഇടപ്പള്ളി ഇടപ്പള്ളിക്കവികളുടെ കവിതകളിലൂടെയായിരുന്നു എന്ന് പറയാം ഇറ്റാലിയൻ കാൽപ്പനിക കവിയായ ലിയോ പാഡിയോട് ഇടപ്പള്ളിയെ പല നിരൂപകരും തുലനപ്പെടുത്തിയിട്ടുണ്ട് വിഷാദവും അപകർഷ വിചാരങ്ങളും പ്രണയവും മരണാഭിമുഖ്യവുമാണ് ഈ കവിയുടെ ഭാവധാരകൾ ഭാവനാലോകവും യഥാർത്ഥ ലോകവും തമ്മിലുള്ള വൈരുദ്ധ്യം ഇടപ്പള്ളി കവികളെ രണ്ടുപേരെയും ഒരേപോലെ പീഡിപ്പിച്ചിരുന്നു ആ വൈരുദ്ധ്യം നിയതിയുടെ നിയതസ്വഭാവമാണെന്നറിഞ്ഞ് അതിനോട് പൊരുത്തപ്പെട്ട് ഓളത്തിനൊപ്പം ഒഴുകാനുള്ള പരിശീലനം നേടി തടികാത്തു പോരുകയെന്ന ജീവിത പ്രക്രിയ മെരുക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല മരണമെന്ന ആശയത്തോടാണ് അവരുടെ ആത്മാവ് ഹർഷത്തോടുകൂടി സല്ലപിച്ചത് ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് വളരെ വേഗത്തിൽ മരണം സ്വീകരിച്ചത് റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്നാണ് കെ പി അപ്പൻ ഇടപ്പള്ളിയെ വിശേഷിപ്പിച്ചത് ഇടപ്പള്ളിക്ക് പ്രണയപരാജയമില്ലായിരുന്നുവെങ്കിലും അദ്ദേഹം ആത്മഹത്യ ചെയ്യുമായിരുന്നു അത് സ്വാഭാവികമായി സംഭവിക്കുമായിരുന്നു എന്നാണ് കെ പി അപ്പൻ നിരീക്ഷിക്കുന്നത് മരണത്തോട് അത്രത്തോളം താതാത്മ്യപ്പെടുന്ന ഒരു മനോഘടനയായിരുന്നു ഇടപ്പള്ളിക്കുണ്ടായിരുന്നത് സ്വന്തം ആത്മാവിൻ്റെ നിഗൂഢ രഹസ്യങ്ങളുമായാണ് ഇടപ്പള്ളി കവിതാരംഗത്തേക്ക് കടന്നു വരുന്നത് ബാല്യകാലം തൊട്ടേ പ്രതികൂല സാഹചര്യങ്ങളോട് പടപൊരുതിയുള്ള ജീവിതമായിരുന്നു ഇടപ്പള്ളിയുടേത് ഇത് അദ്ദേഹത്തിൽ ഒരു വിഷാദം സൃഷ്ടിച്ചിട്ടുണ്ടാവാം ഇടപ്പള്ളി സാഹിത്യസമാജത്തിലെ അംഗത്വമാണ് കവിതാരംഗത്തേക്ക് കടന്നുവരാൻ ഇടപ്പള്ളിയെ പ്രേരിപ്പിച്ചത് മേലങ്കത്ത് അച്യുതമേനോനും ഇടപ്പള്ളി കരുണാകരമേനോനുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാസനയെ പരിപോഷിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിലാണ് കവി ചങ്ങമ്പുഴയുമായി പരിചയപ്പെടുന്നത് എറണാകുളം മഹാരാജ സ്കൂളിൽ വിദ്യാർത്ഥിയായി ചേർന്ന് സ്കൂൾ ഫൈനൽ പരീക്ഷ ജയിച്ച അദ്ദേഹം പിന്നീട് ഒരു കുടുംബത്തിലെ കാര്യസ്ഥപ്പണിയിൽ ഏർപ്പെട്ടു ഹൈസ്കൂൾ പഠനത്തിനിടയിലാണ് അദ്ദേഹത്തിന് ഒരു പ്രണയബന്ധം ഉണ്ടാവുന്നത് ഈ ബന്ധം കവിയെ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റാൻ ഇടയാക്കുകയും ചെയ്തു ശ്രീമതി കേരള കേസരി തുടങ്ങിയ പ്രതിവാര പത്രങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തു ഈ കാലഘട്ടത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും മലയാള രാജ്യം തുടങ്ങിയ വാരികയിലും മറ്റും കവിതകൾ എഴുതുകയുണ്ടായി മഹാകവി ഉള്ളൂരിനെ ഇക്കാലത്ത് പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അവതാരികയോടുകൂടി തുഷാരഹാരം എന്ന കവിതാസമാഹാരം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പ്രശസ്ത വക്കീലായിരുന്ന വൈക്കം വി എം നാരായണപിള്ളയോടൊപ്പം കൊല്ലത്ത് താമസിക്കുന്ന സമയത്താണ് ഹൃദയസ്മിതം നവസൗരഭം എന്നീ കവിതാ സമാഹാരങ്ങൾ പുറത്തിറങ്ങുന്നത് ഇവിടെ താമസിക്കുന്ന സമയത്താണ് താൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ വിവാഹ ക്ഷണപത്രം ഇടപ്പള്ളിക്ക് കിട്ടുന്നത് തൻ്റെ പ്രണയം തകർന്നതിൻ്റെ നിരാശ താങ്ങാനാവാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ അഞ്ചിന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു മലയാള കവിതയ്ക്ക് ഏതാനും വിഷാദാത്മകമായ വരികൾ നൽകി തൻ്റെ മരണാഭിനിവേശം ആത്മഹത്യയിലൂടെ പ്രകടിപ്പിച്ച് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തിയേഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ ആത്മഹത്യയ്ക്ക് മുമ്പായി മൃത്യു വിഷയമായി ഇദ്ദേഹം രചിച്ച കവിതകളാണ് മണിനാഥം നാളത്തെ പ്രഭാതം എന്നിവ മണിനാഥം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനും നാളത്തെ പ്രഭാതം മലയാള രാജ്യം ചിത്രവാരിയക്കും അയച്ചു കൊടുത്തതിനു ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അടുത്ത ലക്കത്തിൽ അവ പുറത്തിറങ്ങുകയും ചെയ്തു ഇടപ്പള്ളിയുടെ മരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ കേസരി ബാലകൃഷ്ണപിള്ളയുടെ അവതാരികയോടെ മണിനാഥം പുറത്തിറങ്ങി പ്രിയ പ്രിയസുഹൃത്തായ ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ കൃതികൾ സമ്പൂർണ്ണ സമാഹാരമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൃതികൾ എന്നായിരുന്നു ആ സമാഹാരത്തിന് നൽകിയ പേര് ഇടപ്പള്ളി ആത്മഹത്യാ ആത്മഹത്യാചിന്തയുടെ മുനമ്പിലിരുന്നു കൊണ്ട് എഴുതിയ കവിതയാണ് മണിനാഥം മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ എന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ കവിത തുടങ്ങുന്നത് തന്നെ അനുനയിപ്പിക്കാനെത്തുന്നവരോടൊക്കെ അദ്ദേഹം അന്ത്യയാത്ര മൊഴി ചൊല്ലുന്നു മറവിയിൽ മറഞ്ഞ മനസ്സുകൊണ്ട് മരണഭീരിയടിക്കുന്ന സഖാക്കളോടും സഹതപിക്കാത്ത ലോകത്തോടും എന്തിലും തന്നോട് സഹകരിക്കുന്ന ശാരദാകാശത്തോടും അദ്ദേഹം അന്ത്യയാത്ര മൊഴി ചൊല്ലുകയാണ് കവനലീലയിൽ തൻ്റെ ഉറ്റതോഴരായ കനകതൂലികയോടും കാനനപ്രാന്തത്തോടും കവി യാത്ര ചൊല്ലുന്നു തൻ്റെ മധുരമില്ലാത്ത മൗനഗാനത്തിൽ മതതരളിതരായ മരക്കൂട്ടത്തോടും യാത്ര പറയുകയാണ് കവി മധുരമല്ലാത്തൊരൻ മൗനഗാനത്തിൽ മതതരള മാം മാമരക്കൂട്ടമേ പിരിയുകയാണിതാ ഞാനൊരധകൃതൻ കരയുവാനായി പിറന്നോരു കാമുകൻ താനൊരു അധകൃതനാണ് എന്നും കരയുവാനായി മാത്രം പിറന്നവനാണ് എന്നും കവി സ്വയം പ്രഖ്യാപിക്കുന്നു ഈ ലോകം തന്നോട് സഹതപിക്കുക പോലും ചെയ്യുന്നില്ല പരന്നു കിടക്കുന്ന ശൂന്യമായ ആകാശം തന്നെയാണ് തന്നെ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കവി ഇതിനെ അഭിസംബോധന ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലും സഹായിക്കുകയോ സഹതപിക്കുകയോ ചെയ്യാത്ത ലോകത്തെ കവി കുറ്റപ്പെടുത്തുന്നത് കാണാം സഹതിപ്പിക്കാത്ത ലോകമേ എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ എന്ന് വിളിക്കുന്നത് നോക്കൂ തൻ്റെ നഷ്ടപ്രണയത്തിൽ നിന്നും കരകയറാൻ കവിക്ക് ആരുടെയും സഹായം ലഭിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം തൻ്റെ നിഷ്കളങ്കതയും അന്തർമുഖത്വമുള്ള സ്വഭാവവും അതിന് ഒരുപക്ഷെ കാരണമായിട്ടുണ്ടാവാം ആ അന്തർമുഖത്വമാണ് ഞാനൊരു അധികൃതൻ കരയുവാനായി പിറന്നൊരു കാമുകൻ എന്ന തരത്തിൽ സ്വയം പ്രഖ്യാപിക്കാൻ കവിയെ ശക്തിപ്പെടുത്തുന്നത് അതുകൊണ്ടുതന്നെ തനിക്ക് മനുഷ്യനോട് സംവദിക്കാനാകുന്നതിനേക്കാൾ പ്രകൃതിയോട് സംവദിക്കാനായിട്ടുണ്ട് എന്ന് കവി സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു മണലടിഞ്ഞു മയങ്ങിക്കിടക്കട്ടെ പ്രണയമറ്റതാമീ മൺപ്രദീപകം പ്രണയം അറ്റുപോയ ഈ മൺവിളക്ക് മണ്ണിലടിഞ്ഞ് മയങ്ങിക്കിടക്കട്ടെ അഴകൊഴുകുന്ന ജീവിതപ്പൂക്കളവും വഴിയരികിലെ വിശ്രമത്താവളവും കഴുകന് വേണ്ടി ജഡം കാത്തു സൂക്ഷിക്കുന്ന കഴുമരവും കണ്ട് ഞാൻ തെല്ലിട ഭ്രമിച്ചു പോയിട്ടുണ്ട് പ്രണയ സാന്നിധ്യത്തിൽ തൻ്റെ ജീവിതം അഴകൊഴുകുന്ന പൂക്കളമായിരുന്നു പക്ഷേ അത് ക്ഷണികമായിരുന്നു എന്ന് കവി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു സത്രമായിരുന്നു അത് വിശ്രമത്താവളമായിരുന്നു അത് ഇക്കാര്യം മനസ്സിലാക്കാൻ താൻ ഏറെ വൈകിപ്പോയി എന്ന് കവി മനസ്സിലാക്കുന്നു ജീവിതം കൊതിച്ച തനിക്ക് പ്രണയം സമ്മാനിച്ചത് കഴുമരമായിരുന്നു എന്നത് ഈ സമയത്ത് കവിക്കുണ്ടായിരുന്ന വിവേകമായി കരുതാം പ്രണയനഷ്ടം തൻ്റെ ജീവിതത്തെ എപ്രകാരമാണ് പിടിച്ചുകുലുക്കിയത് എന്ന ഭാവതീവ്രമായി കവി അടയാളപ്പെടുത്തിയിരിക്കുന്നു ആനന്ദം കൊണ്ട് മെഴുകി മോടികലർത്തിയ മേടയിൽ ഞാൻ ഉയർന്നു ചാടിയത് താഴേക്ക് കുഴിയിലേക്ക് പതിക്കാനായിരുന്നു ആഹ്ലാദത്തിൻ്റെ കാലുയർത്തിയത് വഴുതി വീണ് പരുക്കേൽക്കാനായിരുന്നു എന്ന് കവി പറയുന്നു കഴലൊരൽപ്പം ഉയർത്തിയൂ നീടുകിൽ വഴുതി വീഴാതിരിക്കില്ലൊരിക്കലും എന്നാണ് കവി അതേക്കുറിച്ച് പറയുന്നത് തുടർന്ന് പ്രണയകാലത്ത് താൻ അനുഭവിച്ച സുന്ദര നിമിഷങ്ങളിലൂടെ കവി കടന്നുപോകുന്നു മലമുകളിൽ ഇഴഞ്ഞിഴഞ്ഞേറുന്ന മഴമുകിലിനെ പോലെയായിരുന്നു താൻ അവിടെയിരുന്ന പ്രണയത്തിൻ്റെ സുന്ദര സ്വപ്നങ്ങളുടെ ഗാനാലാപനങ്ങളിൽ ഞാൻ മുഴുകിപ്പോയി ഓരോ നിമിഷവും പ്രണയത്തിൻ്റെ ലഹരിയിൽ ഞാൻ അലിഞ്ഞുപോയി പോയി സ്വജനങ്ങളുടെ വേഷം കെട്ടിയവരാവട്ടെ മനോഹരമായ പുഞ്ചിരികൾ പൊഴിച്ചപ്പോൾ താനതിൽ ആകൃഷ്ടനായിപ്പോയി അങ്ങനെ ആഹ്ലാദത്താൽ സ്വയം മറന്ന് ഏതോ ആകാശലോകത്തിലേക്ക് എത്തിയതുപോലെ എനിക്ക് തോന്നി പക്ഷേ ആ പ്രണയം തന്നെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആത്മരക്ഷയ്ക്ക് ഒരിക്കലും ഇടമില്ലാത്ത വിധത്തിൽ തന്നെ അധപ്പതിപ്പിക്കുകയായിരുന്നു എന്ന് കവി മനസ്സിലാക്കുന്നു അടിയുറയ്ക്കാതെ മേൽപോട്ടുയർന്നുപോയ അലകടലിൻ്റെ ആഴമളക്കുവാൻ അടിയുറയ്ക്കാതെ മേൽപോട്ടുയർന്നത് അലകടലിൻ്റെ ആഴമളക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് കവി ഈ നിമിഷത്തിൽ തിരിച്ചറിയുന്നു ഒരു തിരിച്ചറിവ് കിട്ടിയപ്പോൾ കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് താൻ അഴികൾക്കുള്ളിൽ പെട്ടുപോയ കാര്യം അറിയുന്നത് പ്രേമദാരിദ്ര്യബാധയാൽ തടവുകാരനായി തീർന്നവനാണ് ഞാൻ കുടിലുകൊട്ടാരമാകാനുയരുന്നു കടലിരമ്പുന്നു കൈത്തോട്ടിലെത്തുവാൻ എന്ന് തൻ്റെ അപകർഷാവസ്ഥയിൽ കവി സ്വയം തല്ലിത്തകരുന്നത് കാണാം കുടിൽ കൊട്ടാരമാകാനുയരുന്നത് ഉയരുന്നതുപോലെ കടൽ കൈത്തോട്ടിലെത്താൻ ഇരമ്പുന്നത് പോലെ നിരർത്ഥകമായിരുന്നു തൻ്റെ ജീവിതം എന്ന് കവി മനസ്സിലാക്കുന്നു അതേപോലെ തന്നെ നിരർത്ഥകമായിരുന്നു തൻ്റെ പ്രണയവും പ്രണയമൊന്നിച്ചിണക്കാനൊരുങ്ങിയാൽ അണിമുറിക്കാൻ ഇരുളുമണഞ്ഞിടും എന്ന് കവി സമാധാനിക്കുന്നു ഇത് വിധി മാത്രമല്ല സാമൂഹിക വിധികൾ കൂടിയാണ് ഏതെങ്കിലും തരത്തിൽ പ്രണയം ഒരുമിക്കാൻ ഒരുങ്ങിയാൽ അവരെ മുറിക്കാനായി ഇരുട്ടുവന്നെത്തും പ്രണയഭംഗം അനുഭവിക്കേണ്ടി വന്നതിൻ്റെ സർവനിരാശയും കവിയുടെ ഈ വരികളിലുണ്ട് സമൂഹത്തെയും സമൂഹത്തിലെ വിധികളെയും ജാതി മത മതിൽക്കെട്ടുകളെയും സ്വന്തം മനോഘടനയെ തന്നെയും പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് കവി ഈ ചിന്തകളെല്ലാം കവിയെ തുടരെയായി മരണത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് ചിരികൾ തോറുമൻ പട്ടടത്തിപ്പൊരി ചിതറിടുന്നോരങ്ങത്തു നിന്നിനി വിടതരൂ മതി പോകട്ടെ ഞാനുമൻ നടനവിദ്യയും മൂകസംഗീതവും മരണത്തിലേക്കുള്ള തൻ്റെ യാത്രയുടെ തിരിച്ചറിവാണ് ഈ വരികളിലുള്ളത് ഇതൊരു തീരുമാനമാണ് മരണത്തിലേക്ക് ഞാൻ നടന്നടക്കുന്നു എന്ന തീരുമാനം മരണദിനത്തിൻ്റെ മണിമുഴക്കം വീണ്ടും കേൾക്കുന്നു ഓരോ ചിരിയിലും എൻ്റെ പട്ടിടത്തിപ്പൊരി ചിതർന്നു ഇതാ എനിക്ക് ഈ അരങ്ങത്തു നിന്നും വിടതരൂ ഞാനും എൻ്റെ നടനവിദ്യയും എൻ്റെ മൂഖസംഗീതവും ഇവിടുന്ന് വിടകൊള്ളട്ടെ എന്നാണ് കവി ഇതേക്കുറിച്ച് പറയുന്നത് ജീവിതം ഒരു അഭിനയമാണ് എന്നും ആ അഭിനയം അവസാനിപ്പിക്കാൻ സമയമായി എന്നുമാണ് കവിയുടെ തിരിച്ചറിവ് വിവിധ രീതിയിൽ ഒറ്റ നിമിഷത്തിൽ എനിക്ക് ആടാനും പാടാനും കഴിയില്ല നവരസങ്ങളെ പുഷ്പിക്കാനാവില്ല എല്ലാറ്റിലും നവരസങ്ങൾ വേണമെന്നും അവയെല്ലാം അവരവർക്ക് ഇഷ്ടമാകണമെന്നും ആളുകൾ പറയുന്നു നിങ്ങൾക്കിഷ്ടമാകുന്ന രീതിയിൽ മുന്നോട്ടു പോകാൻ തനിക്കാവില്ല എന്നാണ് കവിയുടെ പക്ഷം തൻ്റെ കാവ്യഭാവുകത്വത്തെക്കുറിച്ച് തനിക്ക് ചില സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങളെ തീർക്കുന്നത് തൻ്റെ മുന്നിലുള്ള ജനതയല്ല സമൂഹമല്ല എന്ന ബോധ്യം കവിക്കുണ്ട് ആ ബോധ്യമാണ് കവിയെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് ആളുകളെ തൃപ്തിപ്പെടുത്താൻ പല വഴിയും നോക്കി പക്ഷേ അവയൊന്നും ഒരിക്കലും ഫലിച്ചില്ല പല ദിനവും നവനവരീതികൾ പരിചയിച്ചു ഫലിച്ചില്ലോ ഒരൽപ്പവും എന്ന് കവി ഇതേക്കുറിച്ച് വെളിപ്പെടുത്തുന്നു വിഷാദമോഖമായ തൻ്റെ മനസ്സിൽ നിന്നും അത്തരത്തിലുള്ള സൃഷ്ടികളെ ഉണ്ടാകൂ എന്ന് തന്നെ കവി പറയുന്നു തവിടുപോലെ തകരുമൻ മാനസം അവിടെ എത്തിച്ചിരിച്ചു കുഴയണം ഇതെന്തൊരു വൈരുദ്ധ്യമാണ് തകർന്നുകൊണ്ടിരിക്കുന്ന മനസ്സുമായി നടക്കുന്ന കവി എങ്ങനെയാണ് പ്രസാദാത്മകമായ കവിതകൾ എഴുതുക എങ്ങനെയാണ് അനുവാചകരെ ചിരിച്ചുല്ലസിപ്പിക്കുക വിസ്മയകരമായ ലോകമേ ഈ വിധി എത്രത്തോളം വിചിത്രമായിരിക്കുന്നു എത്രത്തോളം വിചിത്രമാണ് ഈ നൃത്തശിക്ഷാക്രമം പോലും ചിരിക്കാൻ വേണ്ടി തൻ്റെ ഗുരു തന്നെ പലപ്പോഴും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വിചിത്രമായ ഈ ലോകത്തെ കവി കുറ്റപ്പെടുത്തുന്നു മാത്രവുമല്ല ഈ കളരി തനിക്ക് മടുത്തിരിക്കുന്നു ഇനി കളരി മാറിയൊന്ന് കച്ച കെട്ടി നോക്കാം കളിയരങ്ങ് ഒന്ന് മാറി നോക്കാം എന്നും കവി വിചാരിക്കുന്നു എല്ലാ പ്രണയനാടകങ്ങളും ഇതുപോലെ രക്തം ചൊരിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് കവി അഭിപ്രായപ്പെടുന്നു ജീവിതത്തിൻ്റെ ഈ കളിയരങ്ങിൽ നിന്നും കവി ഇനി കടന്നു ചെല്ലാൻ പോകുന്നത് മരണത്തിലേക്ക് ആണ് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കളരി മാറി കച്ചകെട്ടാമെന്നുദ്ദേശിക്കുന്നത് ഇനി മരണത്തിലേക്ക് പോകാം തന്നെയാണ് ഇതാ മരണത്തിൻ്റെ മണിമുഴക്കം വീണ്ടും കേൾക്കുന്നു തുടർന്നുള്ള വരികളിൽ ആത്മഹത്യയ്ക്കുള്ള സാധൂകരണങ്ങൾ നിരത്തുകയാണ് മരണം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞതായി വരികളിൽ നിന്നും തെളിയുന്നു തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു ഉദയമുണ്ടെങ്കിൽ അത് തൻ്റെ ഉദകക്രിയകൾ ചെയ്യാൻ മാത്രമുള്ളതായിരിക്കും ഈ സ്ഥിരതയില്ലാത്ത ലോകത്തെ താൻ ഇനി ജീവിക്കാൻ അർഹതപ്പെടുന്നില്ല എന്നും കവി പറയുന്നു ഉദയമുണ്ട് ഇനി മേലിലതെങ്കിലെന്നുദകക്രിയകൾ ചെയ്യുവാനെത്തിടും സ്ഥിരതയില്ലാത്ത ലോകത്തിലെന്തിനായി ചിരവിരഹി ഞാൻ മേലിലും കയണം എന്നാണ് കവിയുടെ ചോദ്യം ഇപ്പോൾ മരണത്തിന് തുല്യമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇനി ഇരുട്ടിൽ ഇനി എത്ര നാളെ എനിക്ക് കഴിയാൻ കഴിയും കരയാനായി എനിക്ക് അനേകായിരം രഹസ്യങ്ങളുണ്ട് അവയെല്ലാം ഓർമ്മകളായി പറന്നു വന്ന് തൻ്റെ മരണശയയിൽ മാന്തളിർ വിരിക്കുന്നു അതിനുള്ള സമയമായിരിക്കുന്നു ഞാൻ പോകുന്നതും കാത്ത് തൻ്റെ നിഴലുകൾ അക്ഷമരായിരിക്കുന്നു സമയമായി ഞാൻ നീളും നിഴലുകൾ ക്ഷമയളന്നതാ നിൽക്കുന്നു നീളവേ നീണ്ടു നിൽക്കുന്ന നിഴലുകൾ അക്ഷമരായി തൻ്റെ മരണത്തെ കാത്തിരിക്കുന്നതായി കവി സങ്കല്പം തൻ്റെ മരണത്തിന് കാരണം കാമുകിയാണ് എന്ന് ഒരിക്കലും കവി പറയുന്നില്ല പ്രണയം നഷ്ടപ്പെട്ടിട്ടും പ്രണയത്തിന് വേണ്ടി ജീവിതത്തെ തന്നെ ബലി നൽകുന്ന അവസ്ഥയിലെത്തിയിട്ടും തൻ്റെ കാമുകിയെ കുറ്റപ്പെടുത്താൻ കവി തയ്യാറാവുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് പവിഴരേഖയാൽ ചുറ്റുമനന്തമാം ഗഗനസീമയിൽ പ്രേമപ്പൊലിമയിൽ കതിർവിരിച്ച് വിളങ്ങുമ കാർത്തിക കനകതാരമുണ്ടൻ കർമ്മസാക്ഷിയായി എന്നാണ് തൻ്റെ കാമുകിയെക്കുറിച്ച് കവിയുടെ ഓർമ്മ അവൾ അപങ്കിലയാണ് ദൂരയാണെങ്കിലും തനിക്കെപ്പോഴും കൂട്ടിനായി അവൾ അരികത്തു തന്നെയുണ്ട് കഠിനകാലം കഥനം ഒരല്പമാ കവിളിണയിൽ കലർത്താതിരിക്കണേ എന്നാണ് കവിയുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഒരു വിഷമവും അവൾക്കുണ്ടാകരുതെന്നും ഈ കഠിനകാലത്ത് അവളുടെ കവിളിണയിൽ ഒരു വിഷാദവും കലർത്താതിരിക്കണേ എന്ന് കവി ആഗ്രഹിക്കുന്നത് കാണാം നിസ്വാർത്ഥമായ ഈ പ്രണയത്തിന് മറ്റെന്തു സാക്ഷ്യമാണ് ആവശ്യമായുള്ളത് പരിഭവത്തിൻ്റെ പരുഷമായ കല്ലുകൾ നിരന്തരം പതിച്ച് തളർന്നുപോയ എൻ്റെ ഹൃദയത്തിൻ്റെ മൺഭിത്തി ഭേദിച്ച് പ്രവഹിക്കുന്ന രക്തത്തുള്ളികൾ ഓരോന്നോരോന്നായി ഭൂമിയിൽ പതിക്കുന്നതായി കവി സങ്കൽപ്പിക്കുന്നു ആ രക്തകണങ്ങൾ പ്രണയഗാനമെഴുതുന്നവരുടെ തൂലികയിലേക്ക് ഇറ്റു വീഴണമെന്നാണ് കവിയുടെ ആഗ്രഹം പരിഭവത്തിൻ പരുഷപാഷാണകം തുരുതുരയായി പതിച്ചു തളർന്നൊരൻ ഹൃദയമൺഭിത്തി ഭേദിച്ചു തീരുമീ രുധിര ബിന്ദുക്കൾ ഓരോന്നുമൊഴിയിൽ പ്രണയഗാനമെഴുതുന്ന തൂലികയ്ക്കുണർവിയറ്റുമോ ഏറ്റാൽ ഫലിക്കുമോ എന്നൊരു ചോദ്യത്തിലാണ് കവിത അവസാനിക്കുന്നത് തൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് പ്രണയ കവികൾക്കും കവിതകൾക്കും ഊർജം പകരാനാണ് കവി ശ്രമിക്കുന്നത് മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോഴും തൻ്റെ പിന്നാലെ വരുന്ന കവികളെക്കുറിച്ച് കവി ചിന്തിക്കുന്നത് നോക്കൂ ഇനിയും പ്രണയഗാനങ്ങളുണ്ടാകുമെന്നും പ്രണയകവികളുണ്ടാകുമെന്നും കവി സങ്കൽപ്പിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് കവിത ഇവിടെ അവസാനിക്കുന്നു ഈ കവിത ഇടപ്പള്ളിയുടെ ഒരു രോദനമാണ് ഈ രോദനത്തിൽ കേരള ഹൃദയം തന്നെ അലിഞ്ഞുപോയിരിക്കുന്നു പ്രണയാതുരരെ പ്രപഞ്ചം മുഴുവൻ പ്രണയിക്കുന്നു പ്രണയഭംഗത്താൽ കഴുന്നവരോടൊപ്പം മനുഷ്യപ്രകൃതി കേഴുന്നു പ്രണയനൈരാശ്യത്താൽ മരണം വരിക്കുന്നവരുടെ ആത്മാവിന് മർത്യഹൃദയം അകമ്പടി സേവിക്കുന്നു ഇത് ഒരു സർവകാലിക പ്രതിഭാസമാണ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല എന്നാൽ ഇത്തരത്തിലുള്ള സഹാനുഭൂതിയും പെട്ടെന്ന് കത്തിപ്പടരും പോലെ പെട്ടെന്ന് കെട്ടടങ്ങുകയും ചെയ്യും ആ ദുർവിധിയെ തടയുന്ന കാവ്യഘടകങ്ങളിൽ ഒന്നാണ് മാസ്മരികമായ ഈ ഗാനമാധുരി ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ തത്വചിന്താപരമായ ഒരു പ്രശ്നമായിട്ടാണ് നോക്കിക്കാണേണ്ടത് എന്നാണ് കെ പി അപ്പൻ നിരീക്ഷിക്കുന്നത് പലരും പറയുന്നത് പോലെ അതൊരു പ്രേമനൈരാശ്യം മാത്രമായിരുന്നില്ല തൻ്റെ അവസാന കവിതയിൽ പോലും അത്തരത്തിലൊരു സൂചന കവി നൽകുന്നില്ല എന്ന് കെ പി അപ്പൻ പറയുന്നു മരണത്തോട് സ്വാഭാവികമായും കവിക്ക് ആഭിമുഖ്യമുണ്ടായിരുന്നു ആത്മഹത്യയിലേക്ക് എത്തിച്ചേരാൻ പ്രേമബന്ധം ഒരു കാരണമായിരിക്കാം എന്ന് പറയാം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ഇടപ്പള്ളി ആത്മഹത്യ ചെയ്യുമായിരുന്നു ജീവിതത്തോടുള്ള വിശ്വാസമില്ലായ്മ കവിതയിലൂടെ പ്രകാശിപ്പിക്കാനാവില്ല എന്നും അത് ആത്മഹത്യയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും വിശ്വസിച്ച് ജീവിതത്തെ ഒരു അന്യരാജ്യമായി ദുഃഖകാരണമായി ഭൂമിയുടെ തിന്മയായി മാത്രം കണ്ടിരുന്ന ഇടപ്പള്ളി സ്വന്തം പീഠാനുഭവങ്ങളിൽ നിന്നും സൗന്ദര്യത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് അതാണ് ഇടപ്പള്ളി കവിത എന്ന് കെ പി അപ്പൻ നിരീക്ഷിക്കുന്നുണ്ട് നമുക്ക് പഠിക്കാനുള്ള മരണത്തിൻ്റെ സൗന്ദര്യം എന്ന ലേഖനം ഇതോടൊപ്പം തന്നെ വായിച്ചു നോക്കാവുന്നതാണ്